മിസ്റ്റർ അശോകന് എന്റെ ബ്രാഞ്ചിലെ അക്കൗണ്ട്. അയാളുടെ മകൾ മധുവുമായി എനിക്ക് നല്ല ബന്ധമുണ്ട്. ഒരു കോംപ്രമൈസും ശ്രമിക്കട്ടെ. എന്ത് കോംപ്രമൈസ്? ഞാനും അശോകനും തമ്മിൽ പ്രശ്നമുണ്ടെന്ന് അമ്മണിയോട് ആരാ പറഞ്ഞ? അല്ലാതെ പോലീസ് സ്റ്റേഷനുണ്ടായ സംഭവം ഞാൻ ചുമ്മാ അമ്മണിയോട് പറ. ഞാൻ കോംപ്രമൈസും ശ്രമിക്കട്ടെ. ശ്രമിക്കണ്ട എന്ന് ഞാൻ പറയില്ല. അതെന്താ? എന്നെ അറിയാന്ന് പറഞ്ഞ അമ്മണിയുടെ ബാങ്കിലെ ജോലി വരെ ക്ലോസ് ആയി പോകും. വെറുതെ എന്തിനാ പുലിവാലി പിടിക്കുന്നത്? പോയി ഭക്ഷണം എടുത്തു വയ്ക്ക്. അതൊന്നും അങ്ങനെ തീരുന്ന കാര്യമല്ലടോ. എന്തടി നിലാവത്ത് കോഴി നിക്കണ പോലെ മഞ്ഞളിച്ച് പാവളിച്ച് നിക്കണ? പ്രതീക്ഷയില്ലല്ലേ? നിങ്ങളുടെ മറ്റാ വന്നെന്ന് എഴുതി പാവലോർന്നായിരിക്കും അല്ലേ? ഒരു ഗുഡ് ബൈ പറയാൻ വന്ന. അതിനു മുമ്പ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട്. നീ ഇവിടെ ഇരിക്ക, ഇവിടെ ഇരിക്ക, ഇവിടെ ഇരിക്കടി. ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എവിടെയായിരുന്നു ഇത്രയും നാൾ? നിന്റെ അമ്മയുടെ 14 അടിയന്തരത്തിന് പന്തലേട്ടാൻ പോയിരുന്നടി. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ കുടിക്കും തുപ്പും, അതൊക്കെ ചോദിക്കാൻ നീ ആരാ? മാധവ. ഓ, എന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലേ? മാധവ. ഓ, അവൻ മുകളിലുണ്ടല്ലേ? എന്താ ഞാൻ തട്ടി പൊട്ടിക്കുന്നു? വിളിക്കണേ, വിളിക്കണേ അവനെ. എനിക്ക് നിന്നെ അവനെ നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. ഏതവൻ? മാധവൻ എന്തു പറ്റി? മോളെ മീനാക്ഷി, നിന്റെ കേളി വിലാസങ്ങളൊക്കെ ഈ മാധവൻ കണ്ടു. എന്നിട്ടൊന്നും അറിയാത്തവനെ പോലെ എന്റെ മുമ്പിൽ കിടന്ന് തകതിമി കളിക്കല്ലേ? നിനക്ക് പറ്റിയ പേര് മീനാക്ഷി എന്നല്ല, കാമാക്ഷി, കാമാക്ഷി, കാമാക്ഷി. Who is this? ഞാൻ പി മാധവൻ എന്നാല്. ഇവളുടെ നാരായണായിരുന്നു പ്ലാൻ. പ്ലാൻ പൊളിഞ്ഞ് പാലീസ് ആയിപ്പോയി. അല്ല, നീ ഇതാണ് പുതിയ എഴുത്ത്? ഓ, നിനക്ക് വേല ഉണ്ട് പുതിയ കാമവന്മാരെ. ശരി, കാമാക്ഷി. പള്ളും കുടിച്ച് ബോധമില്ലാതെ അനാവശ്യം പറയരുത്. ഞാൻ വെള്ളം, നീ കര. നിന്റെ മുതല കണ്ണീര് കാണിച്ച് എന്റെ ഹൃദയം അലിയിപ്പിക്കാൻ നോക്കരുത്. പ്രത്യേകത്തവളെ മഹാഭാവി എന്തേ കരച്ചിലെടുത്തി കളഞ്ഞ് കരേടി കര. അതിനിടെ മുടിയും വെട്ടി വേഷവും മാറിയാ. നീ വലിയ മാജിക് ആരിയാണല്ലേ. കണ്ടടി നിന്റെ മാജിക്ക്. നീ എന്നെ ഞെട്ടിക്കുന്നു പറഞ്ഞത് നേരാ. നീ അവനും കൂടെ കിടന്ന് മറിയുടെ കണ്ടപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയടി. ഞാനാ? ഓ, അതിനിടെ നീ എന്നെ മറന്ന. നിനക്കൊക്കെ അടുക്കാനും അകലാനും ഓർക്കാനും മറക്കാനും നിമിഷങ്ങൾ മാത്രം മതിയല്ലോ. ഞാനങ്ങനല്ല. എന്നെ ഓ, അതിനിടെ വേഷവും മാറി മുടിയൊക്കെ വളർത്തിയ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ അടിച്ചു ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. വണ്ടി ഓടിച്ചു വന്നപ്പോ റോഡ് നല്ലായിട്ട് അവസാനം ഒരു കണ്ണ് അടച്ചു പിടിച്ചപ്പോഴാ കറക്റ്റായത്. എന്ത് പുല്ലായാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടെ. മാധവൻ പോകണ്ടേ? ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഒരു മണ്ണം കെട്ടി മനസ്സിലാവാതെ കിടന്ന് കൂത്ത് കാണിക്കുന്നത് മാധവന്. ഇതെന്റെ പെങ്ങളാ മാനസി, ഞങ്ങള് ട്വിൻസ്. ഇത് ഇവളുടെ ഭർത്താവ്. ഇവര് നമ്മുടെ കല്യാണം കൂടാൻ വന്നത്. എന്നെയല്ല, ഇവരെയാ നിങ്ങൾ കണ്ടത്. ഞാൻ സർപ്രൈസ് തരും ഞെട്ടിക്കുന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഉദ്ദേശിച്ച. അന്ന് ഹോസിനിയുടെ തുണിയും മണിയൊക്കെ താഴെ സോഫയിൽ കിടക്കുന്ന കണ്ടപ്പോ ഞാൻ. അത് അയാളന്ന് വെള്ളത്തിൽ വീണപ്പോ ഇവിടെ അഴിച്ചു വെച്ചിട്ട് പോയതാ. അത് ഞാൻ അലക്കാൻ കൊടുത്തിരുന്നു. ഞാൻ പുറത്തേക്ക് പോവാൻ തുടങ്ങിയപ്പോഴാ അത് അലക്കിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് ഞാൻ സോഫയിൽ ഇട്ടിട്ട് പോയി. വെറുതെ അറിയാതെ അതും ഇതൊക്കെ ആലോചിച്ചു കൊണ്ടിട്ട്. എന്നോട് ക്ഷമിക്ക്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി.